ഞാൻ അമ്മു, ഇവൻ കുഞ്ഞു, ഇവൻ കണ്ണൻ, ഇവന്റെ സ്വന്തം അമ്മമ്മ. അമ്മമ്മ നമുക്കിന്നൊരു ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞു. മധുരാപുരിയിലെ കംസ സഹോദരിയായ ദേവകിക്ക് കല്യാണം വന്നു. വസുദേവരാണ് വരെ. കല്യാണ ദിവസം വിവാഹത്തിന് ശേഷം തേരിൽ പുറപ്പെടുമ്പം ഒരചരീതി ഉണ്ടായി. കംസ നിന്നെ നിന്റെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ വധിക്കുന്നു. ഇത് കേട്ട് കോപാകുലനായ കംസൻ ദേവകീനെ കൊല്ലാൻ നോക്കുന്നു. വസുദേവരെ തടസ്സം പിടിക്കുകയും പുത്രന്മാരെ നിങ്ങൾക്ക് നൽകാൻ നിന്ന് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് കംസൻ ദേവകീനെ കൊല്ലാണ്ട് വിട്ടു. എന്നതിന് ശേഷം വസുദേവർക്ക് ആറു പുത്രന്മാരുണ്ടായി. ഈ ആറു പുത്രന്മാരെയും പ്രസവിച്ച ഉടനെ തന്നെ കംസന് നൽകുകയും കൊല്ലണ്ട എന്ന് പറഞ്ഞ് കംസൻ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ നാരദൻ വന്ന് പറയും, കംസ നീ പിന്നെ എട്ടാമത്തെ പുത്രം വധിക്കുന്ന പറഞ്ഞാല് അത് വഴി പറയാം. നാരദൻ വന്ന് പറഞ്ഞതനുസരിച്ച് പിന്നെ കംസൻ ഈ പുത്രന്മാരെ കൊന്നുകളി. ആറാളി ഏഴാമത്തെ ഗർഭം ഇവളത് അലസിപ്പോയി. എട്ടാമത്തെ ഗർഭം ഉണ്ടായി. അത് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ, പിന്നെ ശ്രീ വിഷ്ണു ഭഗവാൻ ദേവകിന്റെ ഉദരത്തിൽ രൂപം കൊണ്ട് അങ്ങനെ പ്രസവിച്ചു. ചുരുക്കി പറയുന്നത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ ഭഗവാൻ ജനിച്ചപ്പോൾ പിന്നെ എല്ലാ തൃക്കൈകളോടും ചിഹ്നങ്ങളോടും, ആ തൃക്കൈ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ കൈക്കളുടെ തൃക്കൈ, നാല് കൈകളും ശംഖചക്രവത പത്മങ്ങളും എല്ലാം കൂടിയ ദിവ്യ സ്വരൂപമായിട്ടാണ് കാണുക. നേരം ഭഗവതിയും ദേവകിയും വസുദേവരും പറയും, പിന്നെ ഈ രൂപത്തിലെ അങ്ങ് മറ്റുള്ളവരെ കാണിക്കരുത്, അതുകൊണ്ട് പിന്നെ യഥാർത്ഥ ശിശുവായിട്ട് മാറണം. അപ്പോൾ അത് ചെറിയ ശിശുവായി. എന്നിട്ട് പിന്നെ ഈ കൊടും കാരാഗ്രഹത്തിലാണ് പിന്നെ കംസൻ ഇവരെ പാർപ്പിച്ചിട്ടുണ്ടാവുക. പിന്നെ കുട്ടി കൊന്നുകളി എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആ കാരാഗ്രഹത്തിലെ ഉള്ള കാരാഗ്രഹം എന്ന് പറഞ്ഞാലും തടവറ,